കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മെട്രോയുടെ മുൻപത്തെ MD മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു. ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസഡറാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം, അതിന്റെ ഒരു പ്രയോറിറ്റി നീട്ടും എന്നല്ല പറഞ്ഞു, നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും കുറച്ച് നീക്കുന്നു, അതിന്റെ ടെക്നിക്കാലിറ്റിയാ വേണം. ബഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ബഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസഡറാക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഈ കമ്മീഷണറെയും കളക്ടറെയും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിലനിർത്തി പൂരം നടത്തും. ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും. ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് MP എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയും. തൃശൂർക്കാർ തന്നെ തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും. എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന MP ആയാൽ ഞാൻ തൃശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്. തന്നേക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ. മണ്ണുത്തിയിൽ നിന്നും ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഒരു ക്രോസ് ബൈപാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഒന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട്, അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ്, ഓവർഹെഡ് റോഡ്. CCTV ന്യൂസ്, കേച്ചേരി.